ഹായ് എല്ലാവർക്കും നമസ്കാരം. ബാഗി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃപ്പൂണിത്തുറ വലിയമ്പലത്തിലാണ്. ഞാൻ ഫാമിലി എല്ലാവരും അനിയൻ വൈഫ് എല്ലാവരും. അപ്പോൾ കണ്ടോ, ഞങ്ങൾ ഫുൾ കാണിക്കാം. അവിടെ ഉണ്ടല്ലോ ആനകൾ, ആന പന്തലട്ട. അപ്പോൾ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഞങ്ങൾക്കൊരു ആവേശമാണ്. വലിയമ്പലത്തിലെ തൃപ്പൂണിത്തുറ പൂർണ്ണത്രശ്ശൻ്റെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആവേശമുള്ള, രണ്ടു കൊല്ലമായിട്ട് ഉത്സവം ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഈ കൊല്ലം എല്ലായിടത്തും ഉത്സവം തുടങ്ങിയല്ലോ. അപ്പോൾ ഭയങ്കര ആഘോഷമാണ് ഇതാ. ഇന്ന് അധികം തിരക്കില്ല കേട്ടോ. ഞങ്ങൾ തിരക്ക് കുറഞ്ഞൊരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങോട്ട് വന്നു. കാരണം ശനി ഞായറും വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇത് ചുറ്റും ആൾക്കാരാണ് കേട്ടോ. അത് അവിടെ ഊട്ടുപുര, അവിടെ ആണ് കച്ചേരിയൊക്കെ നടക്കുന്നത്. ഞാൻ ഫുൾ ഒന്ന് ചുറ്റി നടന്നിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. ഞാൻ ആനയുടെ ആ ആനപ്പന്തിയുടെ ഫ്രണ്ടിൽ പോയി കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ചിറക്കൽ കാളിദാസനാണ് ആ നടുക്ക് നിൽക്കുന്ന ആന. ഞാനത് ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ ചിറക്കൽ കാളിദാസൻ. പിന്നെ കുറേ ആനകൾ വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് സൈഡില് ഇത് കണ്ടോ, ഈ മേളില്. ഇവിടെ ആർക്കും പ്രവേശനമില്ല കേട്ടോ. അവിടെ ആകെ പ്രവേശനമുള്ളവർ, അതായത് നമ്പൂരിമാരി, അവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളത്. ഇപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് സംഭവം. അവിടെ നമുക്ക് ആർക്കും സാധാരണ ആൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ. എന്താ ഈ സൈഡും അതെ അപ്പുറത്തൊരു സൈഡുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ അപ്പുറത്തെ സൈഡിൽ ഒരു സംഭവമുണ്ട്. കണ്ടോ ആ സൈഡിലുള്ള അവിടെയും ഈ തമ്പുരാക്കന്മാർക്കൊക്കെ പ്രവേശനമുള്ളൂ. ഈ സൈഡിലൊന്നും ബാക്കി സാധാരണ ആൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല. ആകെ കയറാൻ പറ്റുന്നത് അവിടുത്തെ അപ്പുറത്തെ ഊട്ടുപുരയിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ ഒന്ന് നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. എത്ര ആനകളുണ്ടെന്ന് നമുക്ക് നോക്കുക. ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് ആനപ്പന്തി. ജസ്റ്റ് സൂം ചെയ്യാം. നമ്മുടെ മൊത്തമേളക്കാരുടെ ഒരു സെക്ഷൻ, അവർ പഞ്ചായത്ത് മേളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനാണിത്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഇങ്ങനെ ഇത് കെട്ടിയിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആനകളുടെ പേര് നമുക്ക് വായിക്കാൻ പറ്റില്ല, അടുത്ത് നില കയറാൻ പറ്റുള്ളൂ. അങ്ങോട്ട് കയറുവാണ്.
കച്ചേരി നടക്കുന്ന ഊട്ടിപ്പുര. കച്ചേരി കഴിഞ്ഞിട്ട് കഥകളി ഉണ്ട്, അപ്പൊ അതിനു വേണ്ടി ഇത് കെട്ടുവാണ് വേഷം. അവിടെയുണ്ട് ഒരാൾ. ഒരു മണിക്കാണ് ഇത്, നമ്മുടെ 12 എന്തോ ആണ് ഇവിടെ കഥകളി തുടങ്ങുക. നമ്മുടെ ഉത്സവത്തിന്റെ വിശേഷങ്ങള്, ഇനി നമ്മള് കാണിക്കുന്ന സംഭവല്ലേ, കാണിക്ക കാർത്തിക ദിവസത്തിലാണ്. അപ്പൊ ഞാൻ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.